നമസ്കാരം. ഗസ്റ്റ് ലെക്ചറർ നിയമനത്തിനായി മുൻ എസ് എഫ് ഐ നേതാവ് കെ വിദ്യ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ മഹാരാജാസ് കോളേജ് വൈസ് പ്രിൻസിപ്പലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അഗളി പോലീസാണ് മഹാരാജാസ് കോളേജിലെത്തിയ വിവരങ്ങൾ ശേഖരിച്ചത്. പോലീസിന് ആവശ്യമായ എല്ലാ രേഖകളും നൽകിയിട്ടുണ്ട് എന്നും വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും വൈസ് പ്രിൻസിപ്പൽ അറിയിച്ചു. വൈസ് പ്രിൻസിപ്പൽ മുൻ വൈസ് പ്രിൻസിപ്പൽ ജയമോൾ, മലയാളം വിഭാഗം അധ്യാപകൻ മുരളി എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഡിവൈഎസ്പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള അഗളി പോലീസ് സംഘമാണ് കോളേജിലെത്തി വിവരം ശേഖരിച്ചത്. കോളേജിൽ ഉപയോഗിക്കുന്ന സീലും ഒപ്പുമല്ല സർട്ടിഫിക്കറ്റിൽ വിദ്യ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് കോളേജ് പറയുന്നത്. തീയതി അടക്കമുള്ള കാര്യങ്ങളിൽ വ്യാജ സർട്ടിഫിക്കറ്റിൽ തെറ്റുകൾ ഉണ്ട് എന്നാണ് കോളേജ് അറിയിച്ചത്. വ്യാജരേഖ കേസിൽ കേസെടുത്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും വിദ്യയെ പോലീസ് പിടികൂടിയിട്ടുമില്ല. വിദ്യയുടെ രണ്ട് മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. വിദ്യ എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നാല് സ്ഥലങ്ങളിൽ വിദ്യയ്ക്കായി തിരച്ചിൽ നടത്തുകയാണ് എന്ന് പോലീസ് പറഞ്ഞു. വിദ്യയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് വ്യക്തമാണ് എന്ന് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ബിന്ദു ശർമിള അറിയിച്ചു. വിദ്യ സമർപ്പിച്ച രേഖയിലെ സെക്ഷൻ നമ്പർ തെറ്റാണ്. അതിലുള്ള എംബ്ലം മഹാരാജസിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തവുമാണ്. കഴിഞ്ഞ 10 വർഷമായി മലയാളം വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറേയും നിയമിച്ചിട്ടില്ല. അത്തരത്തിലൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്നും ഇഷ്യൂ ചെയ്തിട്ടില്ലെന്നും മറ്റൊരു സ്കോളർഷിപ്പിനായി നൽകിയ സർട്ടിഫിക്കറ്റിലെ ഒപ്പും സീലും ഉപയോഗിച്ച് വിദ്യ വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണ് സംശയമെന്നും വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞു. എന്നാൽ ഇത്രയും ദിവസമായിട്ടും വിദ്യയെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല എന്നത് പോലീസിന് തന്നെ നാണക്കേടായി മാറുന്നുണ്ട്. വിദ്യ എവിടെയുണ്ട് എന്ന കാര്യം വ്യക്തമല്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കൂടുതൽ രേഖകൾ ശേഖരിച്ചുവെന്നും പരിശോധന നടത്തുന്നുണ്ട് എന്നും അഗളി പോലീസ് വ്യക്തമാക്കി. ഇതിനിടെ കെ വിദ്യ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചു. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. വ്യാജരേഖ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയിട്ടില്ലാത്തതിനാൽ പോലീസ് ചുമത്തിയിട്ടുള്ള ജാമ്യമില്ലാ കുറ്റമായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 468 നിലനിൽക്കില്ല എന്നാണ് പ്രധാന വാദം. വ്യാജരേഖ ചമയ്ക്കൽ വകുപ്പ് 465, വ്യാജരേഖ ഉപയോഗിച്ച് വഞ്ചനയ്ക്ക് ശ്രമിക്കൽ വകുപ്പ് 471 എന്നിവ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് എന്നും മുതിർന്ന അഭിഭാഷകൻ പി വിജയഭാനു വഴി ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. 27 വയസ്സ് മാത്രമുള്ള അവിവാഹിതയായി തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് നീതി നിഷേധമാകും. രാഷ്ട്രീയ കാരണങ്ങളാലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നും ഹർജിയിൽ പറയുന്നു. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക എന്നാണ് വിവരം. അതേസമയം ഗസ്റ്റ് ലെക്ചറർ ജോലി ലഭിക്കാൻ വിദ്യ വ്യാജ പ്രവൃത്തി പരിചയ രേഖ നിർമ്മിച്ച കേസിൽ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പലിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അഗളി സി ഐ കോളേജിൽ നേരിട്ട് എത്തിയാണ് മൊഴിയെടുക്കുക. ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നവരിൽ നിന്നും അഗളി പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. 2018, 2019, 2020, 2021 വർഷങ്ങളിൽ മഹാരാജസിൽ പഠിപ്പിച്ചുവെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി 2022 ജൂൺ മുതൽ 2023 മാർച്ച് വരെ കാലയളവിലാണ് നേരത്തെ വിദ്യ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വ്യാജരേഖയുമായി കെ വിദ്യ അട്ടപ്പാടി കോളേജിലും എത്തിയത്. സംശയം തോന്നിയ അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പൽ രേഖാമൂലം മഹാരാജാസ് കോളേജിനോട് വിവരം തേടി. വിദ്യ അധ്യാപികയായിരുന്നില്ലെന്ന് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ രേഖാമൂലം അറിയിച്ചു. അന്ന് വൈകിട്ട് പോലീസിൽ പരാതിയും നൽകിയിരുന്നു.